മകരവിളക്ക് ദിനത്തിലും തലേന്നും ശബരിമലയിലെ വെർച്വൽ ക്യൂ പാതിയായി വെട്ടിക്കുറയ്ക്കണമെന്ന് പോലീസിന്റെ നിർദ്ദേശം. ഈ മാസം 14 40,000 പേർക്കും 15 20,000 പേർക്കും മാത്രമേ വെർച്വൽ ക്യൂ വഴി ബുക്കിംഗ് അനുവദിക്കാവൂ എന്നാണ് ദേവസ്വം കമ്മീഷണർക്ക് നൽകിയ കത്തിൽ പോലീസ് പറയുന്നത്. പമ്പയിലെ സ്പോട്ട് ബുക്കിംഗ് പൂർണ്ണമായി നിർത്തി പകരം നിലയ്ക്കലിൽ സംവിധാനമൊരുക്കണമെന്നും നിർദ്ദേശമുണ്ട്. ശ്യാം സുന്ദർ സന്നിധാനത്ത് നിന്ന് വിവരങ്ങളുമായുണ്ട്. ശ്യാം, ശബരിമലയിൽ ഉൾക്കൊള്ളാനാകുന്നതിലധികം തീർത്ഥാടകർ വരുന്നു എന്നുള്ളത് പോലീസ് നിരന്തരം ഈ തിരക്കുമായി ബന്ധപ്പെട്ട് ഉയരുന്ന പരാതികൾക്കിടയിൽ പറയുന്നൊരു കാര്യമാണ്. അത് മകരവിളക്ക് ദിനത്തിലേക്ക് എത്തുമ്പോൾ എങ്ങനെയാകും ക്രമീകരണം? അക്ഷയ, മകരവിളക്കിനോടനുബന്ധിച്ചുള്ള ദിവസങ്ങളിൽ ദർശനത്തിന് വെർച്വൽ ക്യൂ ബുക്കിംഗ് അനുവദിക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ ദേവസ്വം കമ്മീഷണർക്കും എക്സിക്യൂട്ടീവ് ഓഫീസർക്കും ജില്ലാ പോലീസ് കത്ത് നൽകിയിരിക്കുന്നത്. ഈ മാസം 14-15 തീയതികൾ, അതായത് ജനുവരി 15 മകരവിളക്ക്, അതിനാൽ 14-15 വെർച്വൽ ക്യൂ ബുക്കിംഗ് പരിമിതപ്പെടുത്തണമെന്നാണ് ഇപ്പോൾ കത്ത് അറിയിച്ചിരിക്കുന്നത്. 14-14 ഇത് 40,000 15-20,000 പരിമിതപ്പെടുത്തണം എന്നും പോലീസ് കത്തിൽ പറയുന്നുണ്ട്. പമ്പയിൽ, അതായത് നിലവിൽ പമ്പയിൽ ഇപ്പോൾ നടത്തിവരുന്ന സ്പോട്ട് ബുക്കിംഗ് പൂർണ്ണമായും നിർത്തണമെന്നും കത്തിൽ പരാമർശിക്കുന്നു. അതിന് പകരമായി നിലയ്ക്കലിലേക്ക് സ്പോട്ട് ബുക്കിംഗ് മാറ്റാനുള്ള അടിയന്തര നടപടികൾ എടുക്കണമെന്നും കത്തിൽ പരാമർശിക്കുന്നുണ്ട്. ഇക്കൊല്ലം മുൻവർഷത്തേക്കാൾ ആളുകൾ കൂടുതൽ, ഭക്തർ കൂടുതലായതിനാൽ മകരവിളക്ക് ഉത്സവത്തോടനുബന്ധിച്ച് ഭക്തരുടെ സുരക്ഷ കണക്കിലെടുത്താണ് ഇപ്പോൾ പോലീസിന്റെ പുതിയ നിർദ്ദേശം. അക്ഷയ,